എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വളരെ കാലമായി ആവേശത്തോടെ കാത്തിരിക്കുന്ന മത്സരം വന്നെത്തി. പറഞ്ഞു വരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെക്കുറിച്ചാണ്. വേൾഡ് കപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ എല്ലാവരും കാത്തിരുന്ന മത്സരമാണിത്. ചൂടുപിടിച്ച ചർച്ചകളാണ് ക്രിക്കറ്റ് ലോകത്ത് നടക്കുന്നത്. നാളെ വൈകിട്ടാണ് മത്സരം. ഇതിനോടകം തന്നെ ഒരുപാട് താരങ്ങൾ പ്രവചനങ്ങൾ നടത്തിയിരുന്നു. ഒരുവിധം എല്ലാവരുടെയും അഭിപ്രായം നാളെ ഇന്ത്യ ജയിക്കുമെന്ന് തന്നെയാണ്. മാറ്റി പറയാൻ കണക്കുകൾ സമ്മതിക്കുന്നില്ലെന്ന് സാരം. കാരണം കളിച്ച 12 കളിയിൽ 12 എണ്ണത്തിലും ഇന്ത്യ തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. ഒരു കളി പോലും പാകിസ്ഥാനെ ജയിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാബർ അസം ഇന്ത്യയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ബാബർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് പഴയ പാകിസ്ഥാൻ ടീമല്ല, ഞങ്ങളിപ്പോൾ മികച്ച ഫോമിലാണ്. എല്ലാവരും ഇന്ത്യ ജയിക്കുമെന്ന് പ്രവചിച്ചാലും ഇത്തവണ ഇന്ത്യയെ തോൽപ്പിച്ച് ഞങ്ങൾ ചരിത്രം തിരുത്തി കുറിക്കും. പഴയ റെക്കോർഡുകളൊന്നും ഞങ്ങൾ വകവയ്ക്കുന്നില്ല. ഞങ്ങളിനി നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇത്തവണ ഞങ്ങൾ ഇന്ത്യയെ തോൽപ്പിക്കുമെന്ന് തന്നെയാണ് ബാബർ അസം പറയുന്നത്. ബാബറിനെ പോലെ ഒരുപാട് പാക് ഇതിഹാസങ്ങൾ പറയുന്നത് ഇത്തവണ പാകിസ്ഥാൻ ഇന്ത്യയെ പഞ്ഞിക്കിടുമെന്ന് തന്നെയാണ്. എപ്പോഴും കളി നടക്കുന്നതിന് മുൻപ് ഇതേപോലത്തെ വീരവാദങ്ങൾ പാകിസ്ഥാൻ പറയാറുണ്ട്. എന്നാൽ ഇന്ത്യ കളി ജയിച്ചാണ് ഇതിനെ മറുപടി കൊടുക്കാറ്. ധോണി, ഗാംഗുലി തുടങ്ങി എല്ലാവരും പാകിസ്ഥാന്റെ വെല്ലുവിളി കേട്ട് പറഞ്ഞത് ഇത്തവണ ഇന്ത്യ ഈസിയായി വിജയിക്കുമെന്നാണ്. പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് ഒരു എതിരാളിയല്ലെന്നാണ് പറയുന്നത്. ഇപ്രാവശ്യം കളി ജയിച്ച് 13-0 ചരിത്രം മാറ്റി എഴുതുമെന്നാണ് എല്ലാവരും പറയുന്നത്. പാകിസ്ഥാൻ എത്ര വെല്ലുവിളിച്ചാലും ഇന്ത്യയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. കാരണം പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് ഒരു എതിരാളിയല്ലെന്ന് ഇന്ത്യക്കറിയാം. നാളെ വിജയിച്ച് കാണിക്കും. അതാണ് ഈ വെല്ലുവിളിക്ക് ഇന്ത്യ കൊടുക്കുന്ന മറുപടി. മത്സരത്തിന് മുൻപ് പാകിസ്ഥാൻ എത്ര തന്നെ പ്രകോപിപ്പിക്കാൻ നോക്കിയാലും ഇന്ത്യ തിരിച്ചൊന്നും പറയില്ല. കളിക്ക് മുന്നേ വിരോധം മുഴക്കാറ് പാകിസ്ഥാൻ തന്നെയാണ്. അവസാനം കളി തോൽക്കുകയും ചെയ്യും. ബാബർ അസമിന്റെ ഓവർ കോൺഫിഡൻസിനെ ഇന്ത്യ നാളെ മറുപടി പറയും. ഇന്ത്യൻ ടീമിലെ എല്ലാവരും മികച്ച ഫോമിൽ തന്നെയാണ്. നാളത്തെ കളിയിൽ ടോസ് നിർണായകമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യക്ക് നാളെ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക.